ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം മര്യാദ പുരുഷോത്തമൻ എന്ന വിഷയത്തിൽ, മായയെ തിരിച്ചറിയുക. ഇന്നത്തെ അവ്യക്ത സൂചനയാണ് മര്യാദയുടെ വര. ബ്രാഹ്മണ ജീവിതത്തിൽ, ബ്രാഹ്മണ ജന്മത്തിൽ തന്നെ ബാപ്ദാദ നൽകിക്കഴിഞ്ഞു. മര്യാദകളുടെ രേഖയ്ക്കുള്ളിൽ കഴിയുന്ന ബാബയുടെ ആജ്ഞാകാരി കുട്ടികൾക്ക് മായയെ വളരെ ദൂരെ നിന്നു തന്നെ തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയുന്നതിൽ വൈകുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോഴാണ് മായയെ ഭയക്കുന്നത്. സീതയ്ക്ക് എന്തുകൊണ്ട് അബദ്ധം സംഭവിച്ചു? എന്തുകൊണ്ടെന്നാൽ സീതയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇത് ബ്രാഹ്മണനല്ല, രാവണനാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ശോകവാടികയുടെ അനുഭവം സീതയ്ക്കുണ്ടാകുമായിരുന്നില്ല. ഇന്നത്തെ മര്യാദയാണ് ദിവ്യഗുണങ്ങളുടെ ധാരണ. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ പ്രതി മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ഇങ്ങനെ പറയാറുണ്ട്, മായാജീത് ജഗത്ജീത് എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും പഞ്ചവികാരങ്ങൾക്കുമേൽ വിജയം പ്രാപിച്ചിരിക്കും. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, എല്ലാവരും വിജയം പ്രാപിച്ചില്ലേ? കാമവികാരം വിജയിച്ചിട്ടുണ്ടാകും, കാമവികാരത്തെ പവിത്രമായി ജീവിക്കുന്നുണ്ടാകും. പക്ഷേ ഏതെങ്കിലും പ്രകാരത്തിലുള്ള കാമനകൾ, ഇച്ഛകൾ, ആകർഷണങ്ങൾ, അത് നമ്മെ ചതിയിലേക്ക് കൊണ്ടുപോകുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കുക എങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഇത് ശരിയല്ലെന്ന്. ചിലപ്പോൾ പറയുന്നുണ്ടാകും സേവനത്തിൻ്റെ പ്ലാനുകൾ നിർമ്മിക്കുകയാണെന്ന്. സേവനത്തിൻ്റെ പ്ലാനുകൾ സംഘടനയിൽ, കൂട്ടായ്മയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളും ഒരുപാട് കണ്ടിട്ടുണ്ട്. ആകർഷണം വളരെ സൂക്ഷ്മമാണ്. ആ ആകർഷണത്തിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കണം, ബഹുമാനം ലഭിക്കണം, സ്നേഹം ലഭിക്കണം, എന്തെങ്കിലും വസ്തു ലഭിക്കണം, വളരെ സൂക്ഷ്മത്തിൽ നമുക്ക് ഈ ഒരു ഇച്ഛ ഉണ്ടാകും. അതിനാൽ ബാബ പല പ്രകാരത്തിലുള്ള മര്യാദകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, മായയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി, മായയെ തിരിച്ചറിയുന്നതിനു വേണ്ടി. അതേപോലെ ക്രോധം, ക്രോധത്തിൻ്റെ രൂപം നമ്മൾ എടുക്കുന്നുണ്ടാവില്ല. പക്ഷേ എപ്പോഴെങ്കിലും കുറച്ച് ആവേശം, ക്ഷമ, ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അക്കാരണത്താൽ എത്രത്തോളം നമ്മുടെ രൂപത്തെ, അതായത് സ്വഭാവത്തെ മധുരമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം സാധിക്കില്ല. നമ്മുടെ മുഖം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്കുകൾ, ഇതിലൂടെ ഒരിക്കലും ശാന്തിയുടെ അനുഭൂതി മറ്റുള്ളവർക്കുണ്ടാവുകയില്ല. ഇത് തന്നെയാണ് മായയുടെ രൂപമെന്നും പറയുന്നത്. ലോഭമില്ല, അതായത് ആസക്തിയില്ല. പക്ഷേ ആന്തരികമായി ഏതെങ്കിലും കാര്യത്തിൽ ഇത് കുറച്ചുകൂടി അവശ്യം എടുത്തു വയ്ക്കാം, ഇത് കുറച്ചുകൂടി നമുക്ക് സ്വരൂപിക്കണം, അത് ഭോജനമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ധനമാണെങ്കിലും. അങ്ങനെ ആന്തരികമായി നമ്മുടെ ഉള്ളിൽ ഇത് വേണമെന്നുള്ളൊരു അനുഭവം, എന്ത് കിട്ടിയാലും സന്തുഷ്ടത ഉണ്ടാവുകയില്ല ലോഭം അഥവാ ആസക്തി ഉണ്ടെങ്കിൽ. അവർക്ക് അനുഭവപ്പെടുന്നത് കുറച്ചുകൂടി കൂടുതൽ ലഭിക്കണം എന്നുള്ളതാണ്. എല്ലാം സ്വരൂപിച്ച് ശേഖരിച്ചെടുത്തു കൂട്ടി വെച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ മോഹം, മോഹം അതിസൂക്ഷ്മമാണ്. നമ്മളതിനെ സുഖത്തിൻ്റെ ആധാരമാക്കി മാറ്റുന്നു. അവരോട് സംസാരിച്ച്, അവരെ കണ്ട് സുഖമനുഭവിക്കുന്നു. അങ്ങനെ ഓരോ പ്രകാരത്തിലും ഇതെല്ലാം മായയുടെ രൂപമായി തീരുന്നു. അതേപോലെ അഹങ്കാരത്തെക്കുറിച്ച് പലരും പറയാറുണ്ട്, ഇത് കുറച്ചൊക്കെ വേണ്ടേ, കുറച്ചിതില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ബാബ പറയാറുണ്ട്,
പോക്കറ്റ് മണിയായ അഹങ്കാരം കുറച്ച് പേരെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. തൻ്റെ സ്വമാനത്തിൽ വേണം നമുക്ക് സ്ഥിതി ചെയ്യാൻ, അഭിമാനത്തിലല്ല. അപ്പോൾ ഈ കാര്യത്തെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മായ ഒരിക്കലും നമ്മളെ ചതിക്കുകയില്ല. ബാബ ഉദാഹരണം പറയാറുണ്ടല്ലോ, സീതയ്ക്ക് സ്വർണമാനിനോട് ആകർഷണം തോന്നി. അതേപോലെ നമുക്കും പലതരത്തിലുള്ള സ്വർണമാൻ വന്നുകൊണ്ടിരിക്കും, എന്നാലും ആകർഷണം ഉണ്ടാവരുത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ആന്തരികമായുള്ള വൃത്തി ദൃഷ്ടിയുടെ പവിത്രതയുണ്ടോ, അനാസക്ത ഭാവനയുണ്ടോ, പലതവണ നമ്മൾ പറയാറുണ്ട് എനിക്കൊന്നും വേണ്ടെന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണ് പറയുന്നത്, അതിലൂടെ ദിവ്യത പ്രത്യക്ഷപ്പെടില്ല. പവിത്രത അഥവാ ദിവ്യതയിലുള്ള വ്യത്യാസം ഇതാണ്, അവർ സർവപ്രാപ്തി സ്വരൂപരായിരിക്കും. ക്ഷേത്രത്തിലെ ദേവികളെ നാം കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ നേത്രങ്ങൾ കമലപുഷ്പത്തിന് സമാനമായിരിക്കും. അതായത് അവരിൽ നമുക്ക് ദിവ്യതയുടെ അനുഭൂതി അവരിൽ നിന്നും ലഭിക്കാറുണ്ട്. അവരുടെ കൈകളാണെങ്കിലും കമലഹസ്തങ്ങളാണ്, കമലപുഷ്പമാണല്ലോ കൈകളിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കർമ്മങ്ങളാണോ നാം ചെയ്യുന്നത്, വളരെ വേറിട്ടവരും സ്നേഹിയുമായിട്ടുള്ള സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കമലപുഷ്പത്തിന് സമാനമുള്ള സ്ഥിതി ദേവിമാർക്ക് നോക്കൂ. ലക്ഷ്മിയെ കമലത്തിനുമേൽ ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്, കയ്യിലും കമലപുഷ്പത്തെ കാണിച്ചിട്ടുണ്ട്. കമലഹസ്തം, കമലനയനം എന്നാണ് പറയുന്നത്. ബാബയും പറയാറുണ്ട് ഓരോരുത്തരെ ആത്മസ്വരൂപത്തിൽ കാണുക എന്ന്. ആത്മദൃഷ്ടിയുടെ ശുദ്ധിയുണ്ടല്ലോ, അവരുടെ നേത്രങ്ങളിൽ ദിവ്യതയുണ്ടാകും. അതുകൊണ്ടാണ് മൂർത്തിയുടെ നേത്രത്തിലൂടെ നമുക്ക് ദിവ്യത അനുഭവപ്പെടുന്നത്. എല്ലാവരിലും നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലുള്ള വിവേകം അതും പെരുമാറ്റത്തിലൂടെയാണ് കാണപ്പെടുന്നത്. അവരെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും. ഇതൊന്നും കാണേണ്ട ഒരു വസ്തുതയല്ല. ദേവിമാർ നോക്കൂ, അലങ്കാരങ്ങൾ അണിയുമ്പോൾ കാണപ്പെടുന്നു, പക്ഷേ ഈ ദൈവിക ഗുണങ്ങളും അലങ്കാരം തന്നെയാണ്. ആത്മാവിൻ്റെ ദൈവിക ഗുണങ്ങൾ, ആത്മസ്വരൂപത്തിലിരുന്നാൽ ഉണ്ടാകുന്ന ദൈവിക ഗുണങ്ങൾ. ഈ ഒരു അലങ്കാരം എന്ന് പറയുന്നത് കണ്ണുകളിലൂടെ കാണപ്പെടാൻ സാധിക്കില്ല, പക്ഷെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. എന്തുതന്നെ സംഭവിച്ചാലും നമ്മുടെ മുഖത്തെ പ്രസന്നമാക്കി വയ്ക്കണം. എല്ലാവർക്കും ഈ ഒരു അനുഭൂതി ഉണ്ടാകണം. ദിവ്യതയിലാണ് ദാത എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്, ദാതാവിൻ്റെ ഭാവം. വേണം, സ്വീകരിക്കണം എന്നുള്ള ഇച്ഛ അവരിൽ ഉണ്ടാവുകയില്ല. ഈ ദാതാവിൻ്റെ അവസ്ഥ, ദിവ്യതയുടെ അവസ്ഥ, ഇത് കാണാനല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, അവരവരുടെ മനോകാമനകൾ പൂർത്തീകരിക്കാൻ, പ്രാപ്തി നേടുന്നതിനായി. നമുക്കേ ഇച്ഛയുണ്ട് എങ്കിൽ, ഇച്ഛ മാത്രം അവിദ്യ ആയിട്ടില്ല എങ്കിൽ മറ്റുള്ളവരുടെ ഇച്ഛ ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ദിവ്യതയുടെ ആകർഷണമുണ്ടല്ലോ, പവിത്രമായിരിക്കുന്നതിൽ സംഘർഷം പലർക്കും അനുഭവപ്പെടാറുണ്ട്, വൃത്തിയായിക്കോട്ടെ ദൃഷ്ടിയായിക്കോട്ടെ. അപ്പോൾ അവരിൽ ദിവ്യത കാണപ്പെടില്ല. പവിത്രത പാലിക്കുന്ന കാര്യത്തിൽ സംഘർഷം പാടില്ല, സന്തുഷ്ടതയാണ് അനുഭവപ്പെടേണ്ടത്. കാരണം സംഘർഷമെന്ന് പറയുന്നത് ക്ഷത്രിയ കുലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അതിനാൽ ഉപരാമമായിരിക്കണം, സ്നേഹിയും നിർമോഹിയുമായിരിക്കണം, പവിത്ര ദൃഷ്ടിയായിരിക്കണം. അങ്ങനെയെങ്കിൽ ദിവ്യതയുടെ മൂർത്തിയായിത്തീരും. ഇവരെ കാണുമ്പോൾ തന്നെ മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ ദിവ്യതയുടെ അനുഭൂതി ഉണ്ടാകുന്നു. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് മര്യാദ പുരുഷോത്തമൻ, മായയെ തിരിച്ചറിയുക. മര്യാദയുടെ രേഖ ബ്രാഹ്മണ ജീവിതത്തിൽ, ബ്രാഹ്മണ ജന്മത്തിൽ തന്നെ ബാബ്ദാദ നൽകിക്കഴിഞ്ഞു. മര്യാദകളുടെ വരയ്ക്കുള്ളിൽ കഴിയുന്ന ബാബയുടെ ആജ്ഞാകാരി കുട്ടികൾക്ക് മായയെ വളരെ ദൂരത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയുന്നതിൽ വൈകുമ്പോൾ
തെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് മായയെ ഭയക്കുന്നത്. സീതയ്ക്ക് എന്തുകൊണ്ട് അബദ്ധം സംഭവിച്ചു? എന്തുകൊണ്ടെന്നാൽ സീതയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇത് ബ്രാഹ്മണനല്ല, രാവണനാണ് എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ ശോകവാടികയുടെ അനുഭൂതി ഒരിക്കലും സീതയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഓം ശാന്തി.